പാചക വിദഗ്ധനും ചലച്ചിത്ര നിർമ്മാതാവുമായ നൗഷാദ് അന്തരിച്ചു. ഇടുപ്പിൽ മാറ്റിവെച്ച ശസ്ത്രക്രിയയെ തുടർന്ന് ഏറെ നാളായി കിടപ്പിലായിരുന്നു. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു അന്ത്യം. തിരുവല്ല SES കോളേജിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4 മുത്തൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടക്കും. രുചിയിലും കലയിലും ആസ്വാദകരുടെ മനസ്സു നിറച്ച ജീവിതമായിരുന്നു നൗഷാദിൻ്റേത്. കുക്കറി ഷോകളിലും പാചക മത്സരങ്ങളിലും വെച്ചും വിളമ്പിയും വിധി പറഞ്ഞും മലയാളികളുടെ മാസ്റ്റർ ഷെഫായി. ജനപ്രിയ സിനിമകൾക്കൊപ്പം കലാമൂല്യമുള്ള ചിത്രങ്ങളുടെയും നിർമ്മാതാവ്. ഇടുപ്പില് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് 1.5 വർഷമായി കിടപ്പിലായ നൗഷാദിൻ്റെ ആരോഗ്യനില 2 ആഴ്ചയായി വഷളായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ 12-ാം തീയതി മരിച്ച ഭാര്യ ഷീബിയുടെ മൃതദേഹം അവസാനമായി കണ്ടത് ICU വെച്ചാണ്. 13-വയസ്സുകാരിയായ നഷ്വയെ തനിച്ചാക്കി ഇന്ന് രാവിലെ 9 മണിക്ക് നൗഷാദും വിടവാങ്ങി. ചെറുപ്പം മുതലൊപ്പമുണ്ടായിരുന്ന നൗഷാദ് നിർമ്മിച്ച തന്റെ ആദ്യ ചിത്രം കാഴ്ച റിലീസായി 17 വർഷം തികയുന്ന ദിവസം തന്നെ കൂട്ടുകാരൻ വിടവാങ്ങിയത് യാദർച്ഛികമെങ്കിലും ഇരട്ടി വേദനയെന്ന് ബ്ലസി. കാഴ്ച റിലീസായതിൻ്റെ അതേ ദിവസം തന്നെ ആണ് നൗഷാദ് യാത്രയായത്. തീർത്തും ആകസ്മികവും ദുഃഖകരമായിട്ടൊരു കാര്യമാണ്. തിരുവല്ലയിലെ നൗഷാദ് കേറ്ററിംഗ് മധ്യകേരളത്തിലെ രുചിപ്പെരുമയുടെ പേരായിരുന്നു. ഫ്ലവേഴ്സ് ടിവിയുടെ മറക്കാത്ത സ്വാദ് ഉൾപ്പെടെ നിരവധി ടെലിവിഷൻ പരിപാടികളിൽ രുചിക്കൂട്ടൊരുക്കി. കാഴ്ച, ചട്ടമ്പിനാട്, സ്പാനിഷ് മസാല, ബെസ്റ്റ് ആക്ടർ, ലയൺ എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ചു. 55 വർഷത്തെ ജീവിതത്തിൽ മലയാളികൾക്ക് മായാത്ത സിനിമാ കാഴ്ചകളും മറക്കാനാവാത്ത സ്വാദും വിളമ്പിയാണ് നൗഷാദ് മടങ്ങുന്നത്. 24 പത്തനംതിട്ട.